എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞങ്ങൾ 1966-67 കാലഘട്ടത്തിൽ ജനിച്ച കുട്ടികളുടെ പഠിച്ച രീതിയും അതുപോലെ തന്നെ വളർന്ന രീതിയുമൊക്കെ വ്യത്യസ്തമായിരുന്നു. 2000-ത്തോടുകൂടി ലോകത്ത് വലിയ മാറ്റം സംഭവിച്ചപ്പോൾ ഇന്ത്യയും അതിൻ്റെ ഭാഗഭാക്കായി മാറി. ഇപ്പോൾ അത്യന്താധുനിക യുഗത്തിലേക്ക് വരുന്ന ഈ അവസരത്തിൽ ഞങ്ങളുടെ തലമുറയ്ക്ക് വലിയ ഭാഗ്യമുണ്ടായി. കാരണം ടെക്നോളജിയുടെ അഭാവവും അതുപോലെ തന്നെ ടെക്നോളജിയുടെ ഉത്തുംഗ ശൃംഖലയിലേക്കും എത്തുന്ന രീതിയും രണ്ടും ആസ്വദിക്കാനും അതിൻ്റെ പരിമിതികൾ കണ്ടെത്താനും അതിൻ്റെ ന്യൂനതകൾ പരിഹരിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും സാധിച്ച വലിയ വലിയ ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു തലമുറയായി മാറാൻ നമുക്ക് സാധിച്ചു. അതിൽ സന്തോഷമുണ്ട്. മാത്രമല്ല, ഞങ്ങളുടെ 10-ാം ക്ലാസ്സും അതുപോലെ +2 അതുപോലെ പ്രൈവറ്റായിട്ട് പഠിക്കേണ്ടി ബികോം പഠിക്കേണ്ടി വന്ന പ്രസന്തരസാസ് കോളേജിൻ്റെ അനുഭവങ്ങളും അതുപോലെ തന്നെ PG കാലടി ശങ്കര കോളേജിലെ അനുഭവവും അതുപോലെ തൃശ്ശൂർ ലോ കോളേജിലെ LLB പഠിച്ചപ്പോൾ അവിടുത്തെ അനുഭവവും അങ്ങനെ 1-10 വരെ അന്നമനട, 1-4 വരെ അന്നമനട ലോവർ പ്രൈമറി സ്കൂളിൽ പഠിച്ചതും അവിടെ നിന്ന് 5-10 വരെ പാലിശ്ശേരി SNDPI സ്കൂളിൽ പഠിച്ചതും അത് കഴിഞ്ഞിട്ട് പഠിച്ച ഗ്രൂപ്പിൻ്റെ ഒരു കൂട്ടായ്മ വന്നപ്പോൾ ഒരു നൊസ്റ്റാൾജിക് മൊമെൻറ്റിലേക്ക് പോകാൻ സാധിച്ചതും മാത്രമല്ല, +1 +2 അന്ന് PDC എന്നാണ് പറയുക, ക്രൈസ്റ്റ് കോളേജിൽ അന്ന് ബോയ്സ് ഓൺലി ആയിരുന്നു, അത് പഠിച്ചതും അങ്ങനെ ഇന്നത്തെ നമ്മുടെ മന്ത്രി തുല്യമായ P രാജീവിൻ്റെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ഒരനുഭവവും അതും പങ്കുവയ്ക്കാൻ സാധിച്ചു. അങ്ങനെ നിരവധി രാഷ്ട്രീയ വേദികളും രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതകളും മനസ്സിലാക്കാനും അത് നമ്മുടെ വിദ്യാഭ്യാസത്തെ ഒരു തരത്തിലും ബാധിക്കാതെ കൊണ്ടുപോകാനും ഞങ്ങൾക്ക് സാധിച്ചു. അതുമാത്രമല്ല, അതിനിടെ അച്ഛൻ്റെ മരണം സംഭവിച്ചപ്പോൾ വലിയ മാറ്റത്തിലേക്ക് പോകേണ്ടി വന്ന ഞാൻ അവസാനം മദ്രാസിൽ പോയി പല കാര്യങ്ങൾ ചെയ്തതും അതൊന്നും ആരെയും അറിയിക്കാൻ പറ്റുന്ന വിഷയങ്ങളല്ല, എങ്കിലും പലതും അറിയിക്കേണ്ടി വന്നു. അങ്ങനെ വലിയ കാര്യങ്ങൾ ചെയ്തപ്പോഴും ആ കുട്ടിയായ ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിൻ്റെ പോരായ്മകളുണ്ട് എന്ന് പറയാൻ മറ്റു പലരും ഉണ്ടായിരുന്നെങ്കിലും അതെങ്ങനെയാണ് അത്രയും ചെയ്തതെന്ന് പറയാൻ ആരും ഉണ്ടായാത്തൊരവസ്ഥയും ഞാൻ മനസ്സിലാക്കി. അങ്ങനെ അവസരത്തിൽ ജോലി കിട്ടും അവിടെ BCOM പഠിക്കാൻ പറഞ്ഞ് എൻ്റെ ഗ്രൂപ്പ് തന്നെ ചേഞ്ച് ചെയ്ത ഞാൻ STC ഗ്രൂപ്പ്, ഇന്ന് കൂട്ടായ്മ എടുത്തിരിക്കുന്ന സെൻ്റ് തെരേസാസ് കോളേജിലെ BCOM ഗ്രൂപ്പ്, അതിൻ്റെ ഒരു കൂട്ടായ്മ ഈ അടുത്തിടെ എൻ്റെ ജീവിതത്തിൽ എന്നെ ശരിക്കും വളരെയധികം മാറ്റാൻ സഹായിച്ചിട്ടുള്ള ശിവദാസ് PPയും മാത്രമല്ല 9 മാസം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2nd ഡിഗ്രിയിൽ സുധിൽ എന്ന് പറയുന്ന ഇന്ന് അദ്ദേഹം കാസർഗോഡുണ്ട്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതക്രമവും എൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ഒരു അടുക്കും ചിട്ടയുമുള്ള ലെവലിലേക്ക് മാറാൻ സാധിച്ചു. അവർക്ക് എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. കാരണം പല വിഷമങ്ങളെയും അതിജീവിക്കാൻ എങ്ങനെയാണ് പോകേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് 9 മാസത്തെ സുധിൽ എന്ന് പറയുന്ന കൂട്ടുകാരൻ്റെ, ഞാനും സുധിലും തമ്മിലുള്ള ആത്മബന്ധം മറ്റാർക്കും ഉണ്ടായിരുന്നില്ല എന്നെനിക്ക് നല്ല ഉറപ്പാണ്. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ വേറൊരു കാലഘട്ടത്തിലേക്ക് നയിച്ച സംഭവം. അന്ന് മനസ്സിലായി ജീവിതത്തിൽ പലതും നമുക്ക് മറക്കാനും പൊറുക്കാനും നല്ലത് മാത്രം ചിന്തിക്കുക, എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുക, എവരി നെഗറ്റീവ്സ് മസ്റ്റ് ബി ചേഞ്ച് ഇൻ ടു പോസിറ്റീവ് എന്നുള്ള അനുഭവം എനിക്ക് സെൻ്റെരേസാസ് കോളേജ് എനിക്ക് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, അവിടുത്തെ സ്റ്റാഫിനെ ഇന്നും ഞാൻ ഓർക്കുന്നു. സെബാസ്റ്റ്യൻ അമ്പൂക്കനച്ചനെ ഞാൻ വീണ്ടും സ്മരിക്കുന്നു. സൈക്കോളജി 1-ാം റാങ്ക് എന്ന് പറഞ്ഞ് ഞങ്ങളോട് പല പ്രാവശ്യം പ്രഖ്യാപിച്ചിട്ടുള്ള അദ്ദേഹത്തിനെ ശിരസാവഹിച്ചുകൊണ്ട് എൻ്റെ ഗാർഡിയനെ പോലും
വരുത്താതെ എന്നെ കൂളായിട്ട് അഡ്മിഷൻ ചെയ്തിട്ടുള്ള ആ വ്യക്തിത്വത്തിന് മുമ്പിൽ ഞാൻ നമസ്കരിക്കുന്നു. മാത്രമല്ല അവിടുത്തെ പിയൂണായിരുന്ന ജോസേട്ടിനെയും അവിടുത്തെ ക്ലർക്കായിരുന്ന ആൻ്റണിയേട്ടിനെയും വളരെയധികം ഓർമ്മിച്ചുകൊണ്ട് ആ സെൻറ്റെരേസാസ് കോളേജിനെ ഒരിക്കൽ കൂടി നമിക്കുന്നു. മാത്രമല്ല അവിടെ പഠിച്ചപ്പോൾ രണ്ടാമത്തെ വർഷം വളരെ ആക്റ്റീവായിട്ട് മാറാനും കോമേഴ്സ് എന്ന് പറയുന്നതിനെ തരം താഴ്ത്തിക്കൊണ്ട് ആർട്സിനെപ്പോഴും ആർട്സാണെപ്പോഴും സംസ്കാരത്തിൻ്റെ മുൻപടിയിലെന്ന് പറയുന്ന പല വിഭാഗങ്ങളുമുണ്ടല്ലോ. ആർട്സ് എന്ന് പറഞ്ഞാൽ കൾച്ചറുള്ളതും കോമേഴ്സ് എന്ന് പറഞ്ഞാൽ കൾച്ചർ ഇല്ലാത്തതും എന്നുള്ളൊരു മനോഭാവം പൊതുവെയുണ്ട്. അതിനെ തിരിച്ചുമറിച്ചുകൊണ്ട് ഞങ്ങളുടെ കോമേഴ്സ് ബാച്ച് എന്താണ് സംസ്കാരമെന്ന് കാണിച്ചു കൊടുക്കാനും എങ്ങനെയാണ് കോളേജ് ജീവിതം കൊണ്ടുപോകേണ്ടതെന്ന് കാണിക്കാനും ഞങ്ങളുടെ സെൻറ്റ് തെരേസാസ് കോളേജിലെ ബികോം ബാച്ചിന് സാധിച്ചു എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല. അങ്ങനെ ഒരു ബാച്ച് പിന്നീട് ഉണ്ടാകാനും സാധിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ഒരു കോളേജ് ജീവിതമെന്ന് മനസ്സിലാക്കാൻ ഏറെ വൈകിയാണെങ്കിലും മറ്റുള്ളവർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പല അനുഭവങ്ങളുണ്ടാവുമ്പോഴും വേദിയിലും സ്റ്റേജിലും നാലാളോട് സംസാരിക്കാനും മാത്രമല്ല ഏത് വേഷവും കെട്ടാനും ആ കെട്ടിയ വേഷം ആടാനും ആടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് പറയാനും ചിരിപ്പിക്കാനുള്ളത് ചിരിപ്പിക്കാനും ആ ചിരിക്കുന്നതിൻ്റെ ഊർജ്ജസ്വലത നമുക്ക് ആസ്വദിക്കാനും സാധിച്ചതിൻ്റെ തെളിവാണ് STC ഗ്രൂപ്പ്. അത് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ച ശിവദാസനോടും അതുപോലെ തന്നെ സുഗതനോടും അതുപോലെ അവിടുത്തെ ജയ്സി അതുപോലെ ഡെയ്സി അതുപോലെ തന്നെ ലോലിത അതുപോലെ തന്നെ ഉഷ അതുപോലെ തന്നെ ഹരിത അങ്ങനെ തുടങ്ങി പലരും കുറേ പേരുകളുണ്ട്. വേണുഗോപാൽ, മനോഹരൻ, ആൻഡോ, രഞ്ജിത്ത് അങ്ങനെ നിരവധി പേര് അവരൊക്കെ എന്നും ഓർക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ വീണ്ടും ആ ഓർമ്മയുടെ ആ ഒരു എന്താ പറയുക, ONV പറഞ്ഞതുപോലെ വെറുതെ ഈ നിലവുകൾ വന്നുപോയി എന്ന് പറയാറില്ലേ, വെയിലത്തൊരു മഴ ചാറ്റൽ പോലെ എന്ന് പറഞ്ഞതുപോലെ വെറുതെ ഈ നിലവുകൾ വന്നുപോയി മഴയത്തൊരു ചാറ്റൽ പോലെ, അത്രമാത്രമേ ഉള്ളൂ. പക്ഷെ ആ ചാറുന്ന മഴ എപ്പോഴാണ് ചാറിയത്? വേനലിലാണ്. ആ വേനലിൽ പെയ്യുന്ന മഴയുടെ ആ ഒരു സൗകുമാര്യം വർഷക്കാലത്ത് ഉണ്ടാവണമെന്നില്ല. അത്യധികം ഉഷ്ണത്തെ ശമിപ്പിക്കുന്ന ആ ചാറ്റൽ മഴ അതവരുടെ ഓർമ്മ തന്നെയാണ്. ആ ഓർമ്മ എന്നും നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കാൻ നമ്മുടെ ബാച്ചിന് സാധിച്ചു എന്നുള്ളത് പരമസത്യമാണ്. അതെനിക്ക് മനസ്സിലായി. മാത്രമല്ല ഓർമ്മയുണ്ടോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. നമുക്കറിയാം രണ്ടാം സെക്കൻഡ് ഡിഗ്രി പഠിക്കുമ്പോൾ മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നവായി, മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നവായി. ഓർമ്മയുണ്ടോടാ സുഖിലേ, നിന്റെ പാട്ട് ഓർമ്മയുണ്ടോ നിനക്ക്? അത് വലിയൊരു പ്രകമ്പനം സൃഷ്ടിച്ച പാട്ടായിരുന്നു എന്നെനിക്കതിൽ സംശയമില്ല. അതിലേക്കാൾ ഉപരി സെക്കൻഡ് ഇയർ നമ്മൾ കളിച്ച നാടകം ത്രിയുഗം നിനക്കറിയാം, എന്നെ മാറ്റിമറിച്ചതും നമ്മൾ മാറിയതും അതുപോലെ ഒപ്പന കളിച്ചതും നിനക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിൽ പ്രിൻസ് വിൽസൺ, ശിവദാസ്, ഞാൻ, അതുപോലെ തന്നെ സുധിൽ, അതുപോലെ എല്ലാം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരെയും ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു വർഷം എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. മെഹമൂദേ പൊന്നു മോനെ കല്യാണമല്ലോ, സുന്നത്താഹും സുബർക്കത്തിൻ പുണ്യാഹമല്ലോ, മെഹമൂദേ പൊന്നു മോൻ്റെ കല്യാണമല്ലോ, സുന്നത്താകും സൂബർക്കത്തിൻ പുണ്യാഹമല്ലോ. ഈ പാട്ടൊക്കെ ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളങ്ങനെ മുണ്ടുടുത്ത് ആ സ്റ്റെപ്പിട്ടിട്ട് സ്റ്റെപ്പടിച്ചതും
സദസ്സിനെ അഷാരവും കുള്ളിച്ചതും ഇന്നും ഓർക്കുന്നു. മാത്രമല്ല ഫൈനൽ ബികോമിൽ റെപ്രസെൻറ്റേറ്റീവ് അവൻ വരെ സാധിച്ച എനിക്ക് അത് എങ്ങനെ കൊണ്ടുപോകാനും അവസാനം ഒരു സ്കൂളിൻ്റെ പല പ്രശ്നങ്ങളിലൂടെയും കടന്നു പോയപ്പോൾ നമ്മുടെ ബാച്ച് അനുഭവിച്ച പല കാര്യങ്ങളും ഓർക്കുന്നു. അതെല്ലാം അവസാനം നമ്മുടെ ഭാഗത്ത് തെളിയിച്ചു സൈക്കോളജിക്കും തെറ്റുപറ്റാം. അതാണ് അറിവിൻ്റെ മഹത്വം. എല്ലാവർക്കും തെറ്റുപറ്റാം, പക്ഷെ തിരിച്ചറിയാനുള്ള ശക്തി, അതാണ് ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യം. ആ മൂല്യച്യുതിയില്ലാത്ത ഒരു സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം. അത് ഇന്നത്തെ കുട്ടികളോട് പറയുമ്പോൾ അവർക്കറിയുമോ എന്നറിയില്ല. അപ്പോൾ മൂല്യമുള്ള, മൂല്യബോധമുള്ള കുട്ടികളുള്ള ആ കാലഘട്ടത്തിൽ പഠിച്ച നമ്മൾക്ക് എങ്ങനെയാണ് ഒത്തുകൂടാൻ സാധിക്കാതെ പറ്റുമോ? ഇല്ല, നമ്മൾ ഒത്തുകൂടേണ്ടവർ ഒത്തുകൂടിയേ പറ്റൂ. സൗഹൃദമാണ് വലുത്. സാബുപ്പോൾ ഓർമ്മയുണ്ട്, അതുപോലെ തന്നെ ഹരീഷ് ഓർമ്മയുണ്ട്, അതുപോലെ തന്നെ വേണുഗോപാൽ ഓർമ്മയുണ്ട്, പലരെയും പലരെയും സുഗതൻ ഓർമ്മയുണ്ട്, ജയ്സി ഓർമ്മയുണ്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാരെ ഓർമ്മിക്കുന്നു. ആ ഓർമ്മയുടെ മുമ്പിൽ ഞാൻ ഇപ്പോഴും പ്രണമിക്കുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിപ്പിച്ച, ഇപ്പോഴും പറഞ്ഞു, സുധിലന്നോ പറഞ്ഞു, നീ വരുമ്പോൾ ഒരു ചന്ദനത്തിൻ്റെ മണമുണ്ടായിരുന്നു. അപ്പം ചന്ദനത്തിൻ്റെ മണമെന്നാണ് പറഞ്ഞത്, നാറ്റമെന്ന് പറഞ്ഞില്ലല്ലോ. അതാണ് സംസ്കാരം. അപ്പോൾ ചന്ദനത്തിൻ്റെ മണമേതാണെന്നറിയാൻ, ആ ചാണകത്തിൻ്റെ മണമേതാണെന്നറിയാൻ, അതിൻ്റെ ഔഷധ മൂല്യങ്ങൾ അറിയാൻ, അതിൻ്റെ മൂല്യച്യുതികൾ എവിടെയാണ് സംഭവിക്കുന്നത് അറിയാൻ, ആ മൂല്യച്യുതികൾ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ആ ച്യുതിയെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെയൊന്നും നമുക്ക് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു യുവതലമുറയെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ നമ്മുടെ തലമുറയ്ക്കും സാധിക്കട്ടെ. അതാണ് ഈ ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം. നമുക്കെല്ലാവർക്കും ഒരുമിക്കാം. ഇതുപോലെയുള്ള പല ഗ്രൂപ്പുകളും ഉണ്ടാവട്ടെ, പക്ഷേ അത് മറ്റുള്ളവർക്ക് തലവേദനയാവാതിരിക്കട്ടെ. മനസ്സിലാക്കാൻ എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ. ഹ്യൂമൻ ബീങ്സ് ആർ യുണീക്ക്. അതുകൊണ്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്, നോട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്, അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ സാധിക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ് ഒഴിവാക്കുക, അത് കോമേഴ്സിൽ മാത്രം മതി. അതുപോലെ തന്നെ റിയാക്റ്റ് ചെയ്യേണ്ട, റിയാക്റ്റ് ചെയ്യാതിരിക്കുക, റെസ്പോണ്ട് ചെയ്യുക. നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. പറഞ്ഞ മാതിരി മൗനം വിദ്വാന് ഭൂഷണം, ഒപ്പം വിഡ്ഢിക്കും എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ചില സമയത്ത് നമ്മൾ മൗനം പാലിക്കുക തന്നെ വേണം. അത് വിദ്വാന്റെ ലക്ഷണമാണ് എന്ന് വിചാരിച്ച് റെസ്പോണ്ട് ചെയ്യാതിരിക്കരുത്. ചിലപ്പോൾ അത് വിഡ്ഢിക്ക് തുല്യമാവും. അതുകൊണ്ട് ഇതൊക്കെ വേർതിരിച്ചറിയാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ടാകുമെന്ന് എനിക്കറിയാം. അത് ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രം. എന്തായാലും STC ഗ്രൂപ്പ് ഇട്ട ശിവദാസിനും ശിവദാസിൻ്റെ ഫാമിലിയുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഇന്നും എനിക്ക് തീരാത്ത ഒരു ഓർമ്മയാണ്. അവരുടെ അമ്മ എന്ന് പറയുമ്പോൾ ആ അമ്മ എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചിരുന്നു. അതിന്നും ഓർക്കുന്നു. എൻ്റെ ജീവിതത്തേക്ക് തിരിച്ചു കൊണ്ടുവന്ന 1996 ഞാൻ ലോ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് അസിഡിറ്റി കൂടിയിട്ട് എൻ്റെ ബ്ലഡ് ലീക്കേജ് പോകും. എൻ്റെ മരണത്തിൽ നിന്ന് തിരിച്ചു വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം ശിവദാസൻ സാറിൻ്റെ അമ്മയാണ്. മാത്രമല്ല അവിടെ എൻ്റെ നാട്ടിലെ എൻ്റെ ഡോക്ടർ, ആ ഡോക്ടർ ഇപ്പോൾ മരിച്ചുപോയി. എന്നെ കുട്ട എന്ന് വിളിച്ചിരിക്കുന്ന ആ ഡോക്ടറെയും ഞാൻ ഇത്തരത്തിൽ ഓർക്കുന്നു. എൻ്റെ സ്റ്റുഡൻസിൻ്റെ, അവിടെയുള്ള സെൻറ്ററിലെ സ്റ്റുഡൻസിൻ്റെ കൂട്ടായ്മ എൻ്റെ ജീവിതത്തിന് വേണ്ടി തിരിച്ചു വന്നതും ഒരു കൂട്ടം കൂട്ടായ്മ കണ്ട ആ കാലഘട്ടവും ഞാൻ സ്മരിക്കുന്നു. എന്തായാലും സെൻറ്റ് തെരേസ കോളേജ് ഒരിക്കലും മറക്കാൻ സാധിക്കുന്നില്ല. അവിടെയുള്ള ആനീസ് ടീച്ചറും ആനി കുന്നക്കുഴി, റോസ്മേരി ടീച്ചറും, വർഗീസ് സാറും, വക്കച്ചൻ സാറും, അങ്ങനെ നിരവധി നിരവധി ഓർമ്മകൾ ഓർമ്മകൾ ഓർമ്മകളേ കൈവള ചാത്തി എന്ന് പറയാൻ തോന്നുന്നു. എന്തായാലും നിർത്തുന്നു. അതിനു മുമ്പ് ONV ഒരു 3-4 വരികൾ പറയണ്ടേ? പറയട്ടെ. പേരറിയാത്തൊരു പെൺകിടാവേ
നിന്റെ നേരറിയുന്നു ഞാൻ പാടും. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടും. കോതമ്പക്കതിരിൻ്റെ നിറമാണ് പേടിച്ച പേടമാൻമിഴിയാണ്. കോതമ്പക്കതിരിൻ്റെ നിറമാണ് പേടിച്ച പേടമാൻമിഴിയാണ്. കയ്യിൽ വളയില്ല, കാലിൽ കൊലുസില്ല, മെയ്യിൽ അലങ്കാരമൊന്നുമില്ല. ഏറുന്ന യൗവനം മാടി മറയ്ക്കുവാൻ കീറിത്തുടങ്ങിയ ചേലയാണ്. ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും, ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും, നീയെന്നും നീയാണ് കോതമ്പു പാടത്തെ നിർപെയ്തു പോകും മുകിലാണ്. നീയെന്നും നീയാണ് കോതമ്പു പാടത്തെ നിർപെയ്തു പോകും മുകിലാണ്. പേരറിയാത്തൊരു പെൺകൊടി നിന്റെ നേരറിയുന്നു ഞാൻ പാടും. ഓക്കെ, താങ്ക് യു.